കള്ളുഷാപ്പ് മുതലാളിമാരുടെ കുടിശ്ശിക എഴുതിത്തള്ളിയ ഇടതു സർക്കാരിന്റെ നടപടിക്കെതിരെ ചെത്തു തൊഴിലാളി ഫെഡറേഷൻ INDUC നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി PG ദേവ് സമരം ഉദ്ഘാടനം ചെയ്തു. ചെത്തു തൊഴിലാളിയുടെ മകൻ എന്ന് അഭിമാനം കൊള്ളുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ തലശ്ശേരി റേഞ്ചിലെ കള്ളുഷാപ്പ് മുതലാളിമാരെ സഹായിക്കുന്ന നിലപാടെടുത്തത് അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമാണെന്ന് INDUC ജില്ലാ പ്രസിഡന്റും ദേശീയ കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ PG ദേവ് കുറ്റപ്പെടുത്തി. ദേശീയ കള്ളുചെത്ത് വ്യവസായ തൊഴിലാളി ഫെഡറേഷൻ INDUC കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ടെ കേരള കള്ളു വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ജില്ലാ കാര്യാലയത്തിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കാലത്ത് എങ്ങനെയാണ് മുതലാളിമാർക്ക് ഈ തൊഴിലാളിയുടെ പാവപ്പെട്ട തൊഴിലാളിയുടെ വിഹിതമടക്കം വരുന്ന 3 കോടി രൂപ, 3 കോടി രൂപ എന്ന് പറഞ്ഞാൽ 3 കോടിയാണോ, അതിന്റെ പലിശ ഒന്ന് കൂട്ടിയൊക്കെ ഏതാണ്ട് 5 കോടിയോളം രൂപ വരുന്ന എമൗണ്ട് എഴുതിത്തള്ളണം എന്ന് ഒരു മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാനുള്ള ധൈര്യം കേരളത്തിലെ മുതലാളിമാർക്ക് ഇതുവരെ ഉണ്ടായില്ല. ഇപ്പൊ എങ്ങനെ ഉണ്ടായി? അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇതൊരു അഴിമതിയാണ് എന്ന് ഞങ്ങൾ പറയുന്നത് കൊണ്ടാ. ഇന്നിപ്പോ പഴയ കാലത്തെ പോലെയല്ല, നമുക്ക് ട്രേഡ് യൂണിയൻ സംഘടനയുണ്ട്, മുതലാളിമാർക്കും ഇപ്പോ ട്രേഡ് യൂണിയൻ സംഘടന, ലൈസൻസീസ് അസോസിയേഷൻ. തലശ്ശേരി മേഖലയിൽ രാഷ്ട്രീയ സംഘർഷം മൂലം 1991 മുതൽ 2001 വരെ 10 വർഷക്കാലം കള്ളുഷാപ്പുകൾ നഷ്ടത്തിലായിരുന്നു എന്ന് പറയുന്നത് ശുദ്ധ അസമ്മതമാണ്. തുടർച്ചയായി 10 വർഷക്കാലത്തേക്ക് കള്ളുഷാപ്പുകൾ കേരളത്തിലെ ഒരു ഗവൺമെന്റുകളും ലേലം ചെയ്തു കൊടുത്തിട്ടില്ല. ചെത്തു തൊഴിലാളിയുടെ മകനായതിൽ അഭിമാനം കൊള്ളുന്ന മുഖ്യമന്ത്രി തൊഴിലാളി വിരുദ്ധ സമീപനം സ്വീകരിച്ചപ്പോൾ INDUC AITUC അതിനെ എതിർത്തു. എന്നാൽ കേരളത്തിലെ ഭൂരിപക്ഷം തൊഴിലാളികളുടെ പിന്തുണയുള്ള CITU അനുകൂലമായ തീരുമാനമാണ് എടുത്തത്. ഇത് വഞ്ചനാപരമാണെന്നും PG ദേവ് ആരോപിച്ചു. ചടങ്ങിൽ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് തോമസ് സെബാസ്റ്റ്യൻ അധ്യക്ഷനായി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KP ബാലകൃഷ്ണൻ, INDUC ജില്ലാ ഭാരവാഹികളായ TV കുഞ്ഞിരാമൻ, PV ഉദയകുമാർ, PV ബാലകൃഷ്ണൻ, സേവാദള സംസ്ഥാന സെക്രട്ടറി സ്കറിയ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി PJ ജോസഫ് സ്വാഗതവും പ്രകാശ് മാത്യു നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.